മോദിയെ കുറിച്ചുള്ള ബി ബി സിയുടെ ഡോക്യുമെന്ററി സജീവ ചർച്ചയിലാണ് ഇപ്പോൾ രാജ്യത്തുടനീളം. പ്രധാനമായും കേരളത്തിലെ കോൺഗ്രസുകാർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട് എന്നത് വ്യക്തമാണ്. ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയും ശശി തരൂരും ഒരേ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇരുവരുടെയും രാഷ്ട്രീയം ഇക്കാര്യത്തിൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ചേട്ടാ, ഈ രണ്ടുപേരുടെയും ചേട്ടൻ്റെ എൻ്റെ ശബ്ദം ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേ ആംഗിളാണ് ഈ വിഷയത്തിൽ, അതായത് കോൺഗ്രസിന്റെ നിലപാടല്ലാത്തൊരു ആംഗിൾ. അത് ഈ സമീപകാല രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് ശശി തരൂർ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒപ്പം തന്നെ ഉള്ള ആളാണ് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി. എ കെ ആന്റണി ശശി തരൂർ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് മുഖ്യധാര കോൺഗ്രസിന്റെ ആ രാഷ്ട്രീയ നയത്തോട് ചേർന്ന് തന്നെയാണ് എ കെ ആന്റണി സഞ്ചരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശശി തരൂരിന് എല്ലാ കാര്യത്തിലും പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലായാലും പിന്നീട് മുഖ്യമന്ത്രിയാകാനായിട്ട് തയ്യാറെടുത്ത് ശശി തരൂർ വരുമ്പോൾ ആ സമയത്ത് പോലും അനിൽ ആന്റണി ഈ ശശി തരൂരിനൊപ്പമാണ്. ഇപ്പോൾ ബി ബി സി ഡോക്യുമെന്ററിക്കെതിരെ രംഗത്ത് വരുന്ന ആ ഒരു വിഷയത്തിൽ ഇന്നലെ ആദ്യമായി ട്വീറ്റ് ചെയ്തത് അനിൽ ആന്റണിയാണ്. എനിക്ക് തോന്നുന്നത് ഈ അനിൽ ആന്റണി എന്ന് പറയുന്നത് ഈ ശശി തരൂരും അനിൽ ആന്റണിയും ഉൾക്കൊള്ളുന്ന ഒരു മധ്യവർത്തി നിലപാടുള്ള കോൺഗ്രസിലെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്. ആ ഒരു മഞ്ഞുമല പൊട്ടിയടർന്ന് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട ക്രാക്കായിട്ട് വേണമെങ്കിൽ ഈ അനിൽ ആന്റണിയെ കാണാം. അനിൽ ആന്റണി അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സിൽ അസഹിഷ്ണുതയാണ് എന്നൊക്കെ പറയുന്നത്, കോൺഗ്രസ് അധപതിച്ചു എന്നൊക്കെ പറയുന്നത് അതിനെ ആ രീതിയിൽ തന്നെ കാണണം. അതൊരു മധ്യവർത്തി സെൻസിബിലിറ്റിയാണ്, ഒരു മിഡിൽ ക്ലാസ് സെൻസിബിലിറ്റിയാണ്, ഒരു കൃത്യമായ ബി ജെ പി അനുകൂല സെൻസിബിലിറ്റിയിലേക്ക് ശശി തരൂരും അനിൽ ആന്റണിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് പോകുന്നു എന്ന് തന്നെ വേണം നമുക്കതിൽ മനസ്സിലാക്കാൻ. അതായത് ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ വളരെയധികം ഈ ഡോക്യുമെന്ററി വലിയ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു മോദിക്കെതിരെ ക്യാമ്പയിൻ എന്ന രീതിയിൽ കോൺഗ്രസ് മാറ്റിയെടുക്കുമ്പോൾ അതിലൊരു വിമത ശബ്ദമാക്കി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഒരു ബി ജെ പി രാഷ്ട്രീയം എന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം സാധ്യതയുണ്ട് കേരളത്തിൽ ഇവർക്കൊരു ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിലയിരുത്താൻ പറ്റും? കോൺഗ്രസ്സിൽ നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിൽ കോൺഗ്രസ്സിലെ ഏറ്റവും കൂടുതൽ ഒരു ശക്തി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ്. ഇപ്പോൾ ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്നുള്ള എം പിയാണ്. ശശി തരൂര് ഒരു നിലപാട് പറയുമ്പോൾ ഒരു അത് കേരളത്തിൻ്റെ കൂടി ഒരു ശക്തമായി മാറുന്നുണ്ട്, നിലപാടായിട്ടുള്ള പ്രാതിനിധ്യമായി മാറുന്നുണ്ട്. അനിൽ ആന്റണിയും കേരളത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ആയിരിക്കും തീർച്ചയായും അതിൻ്റെ ഒരു കോൺഫ്ലിക്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടമല്ല എന്നിടത്ത് ഇത് പ്രശ്നമാകും. മുരളീധരനെ പോലുള്ള ആളുകൾ മൗനം പാലിക്കുകയാണ്. ശശി തരൂരിനെ പല കാര്യത്തിലും പിന്തുണച്ചിട്ടുള്ള കെ മുരളീധരനെ പോലുള്ള ആളുകൾ മൗനം പാലിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റ് കൃത്യമായ നിലപാട് അനിൽ ആന്റണിയുടെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ശശി തരൂർ ഇപ്പോഴാണ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇത് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി തീർപ്പാക്കിയ ഒരു കേസാണ്. ഇനി അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് പറയുന്ന ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മധ്യവർത്തി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് സെൻസിബിലിറ്റിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം അതിനെ ആ രീതിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകം കാണും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ചേട്ടാ, ഈ ബി ജെ പി ബന്ധം നമുക്ക് ആക്ഷേപിക്കാം, നമുക്ക് പറയാം ഇപ്പോൾ ശശിധരനാണ് ഇല്ലെങ്കിൽ പോയേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എ കെ ആന്റണിയുടെ മകനാണ് അദ്ദേഹം എന്നൊരു ക്യാരക്ടർ ഇവിടെ നിൽക്കുന്നില്ലേ? അതുകൊണ്ട് ഇതിന് സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, ബി ജെ പിയിൽ ഇവർക്കാർക്കും സാധ്യത ഇല്ല എന്നുള്ളത്, ശശി തരൂരിന് ചെറിയ തോതിൽ ഒരു സാധ്യതയുണ്ട്. അനിൽ ആന്റണിക്ക് അവിടെ ചെന്നൊരു യാതൊരു സാധ്യതയും ഇല്ല, ഉണ്ടാകാനേ പോകുന്നില്ല. അപ്പോഴും ഈ വെളിച്ചം കണ്ട് പോകുന്ന ഈയാമ്പാറ്റകളുടെ അവസ്ഥ തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ. നമുക്കറിയാം ടോം വടക്കൻ്റെ കാര്യം. വടക്കൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ടോം വടക്കൻ എ ഐ സി സി വക്താവായിരുന്നു, ചാനലുകളിൽ ഇരുന്ന് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അയാളിപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. അതുപോലെ മറ്റു പല കോൺഗ്രസ് നേതാക്കളും, നോർത്ത് ഇന്ത്യയിലൊക്കെ പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്, അവരെ കൃത്യമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അധികാരമുള്ള ഇടങ്ങളിൽ. കേരളത്തിൽ അതിനൊരു സാധ്യതയും ഇല്ല. എന്നിട്ടും പിന്നെ ഇങ്ങനെ ഒരു ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അനിൽ ആന്റണിയെ ബി ജെ പി ഇന്നലെ തന്നെ സ്വാഗതം ചെയ്ത ഒരു തീരുമാനം പോലെയാണ് അവരുടെ ഫേസ്ബുക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അനിൽ ആന്റണിക്കുള്ള വിവരം പോലും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് സർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു വാതിൽ തുറന്നിടുന്നുണ്ട്, അതുവഴി വേണമെങ്കിൽ പടനായകനും നായകനായ ശശി തരൂരിനും ഒക്കെ വരാം എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ ബി ജെ പിയുടെ കേരള ഘടകം പ്രതീക്ഷിക്കുന്നത്. ശശി തരൂരിനെ കൂടെ നിർത്താൻ ബി ജെ പി അന്നു മുതൽ ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പല്ല, ശശി തരൂർ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് മുതൽ ബി ജെ പി അദ്ദേഹത്തെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിച്ചു, രാഷ്ട്രീയപരമായും ശ്രമിച്ചു, കൊലപാതക മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട്. അതിന് മുൻപായിട്ട് ശശി തരൂരിനെ ഒപ്പം നിർത്താനായിട്ട് വലിയ തോതിൽ ശ്രമിച്ചെങ്കിലും ശശി തരൂർ അതിൽ വീണില്ല. അത് മാത്രമല്ല, ശശി തരൂർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് പോകുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എ സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സാഹചര്യം കൂടിയുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സാഹചര്യത്തിൽ
ഇനി കോൺഗ്രസിനുള്ളിൽ എത്രത്തോളം ഒരു ഭാവി തരൂനുണ്ട് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ സജീവമായും ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബി ജെ പിയിലേക്ക് ഒരു ഒരു വഴി തുറന്നു തന്നാൽ, ഒരു പക്ഷേ കേരളത്തിൽ അദ്ദേഹം നിൽക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബി ജെ പിയിലേക്ക് പോകുക എന്നത് മാത്രമല്ല, ഒരു സമ്മർദ്ദതന്ത്രം കൂടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താവുന്ന, അതായത് തരൂര് കുറച്ച് കാലമായിട്ട് പാർട്ടിക്കുള്ളിൽ ഒരു സമ്മർദ്ദതന്ത്രം, ഒരു സമ്മർദ്ദ രാഷ്ട്രീയം പ്രയോഗിക്കുന്നുണ്ട്. തരൂരിന് കൃത്യമായി പ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കുമുണ്ട്. തരൂരിന്റെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്, കൃത്യമായ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അതിന്റെ ഈ ഒരു സംഗതി വീണ് കിട്ടിയപ്പോൾ അതിനെ കൂടി ചേർത്ത് വെക്കുക, ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഏതായാലും ശശി തരൂരിന് ഏറ്റവും ഏതായാലും അൻലാൻഡിനിയുടെ കത്തിൽ ശശി തരൂരിന് പ്രത്യേക പരാമർശമൊക്കെ ഉണ്ട്. എന്നാലും ഇതൊക്കെ ഭാഷയെ കൂടി പരാമർശിക്കാതെ പറ്റില്ല. അനിൽ ആന്റണി എഴുതിയിരിക്കുന്ന രാജിക്കത്ത് ട്വിറ്ററിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശശി തരൂരിന്റെ ഭാഷ നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് അതിനോട് ചേർന്ന് വരുന്ന തരത്തിലുള്ള ഒരു ഭാഷയാണ് അദ്ദേഹത്തിന്റെ, ശശി അനിൽ ആന്റണിയുടെ ഭാഷ വരുന്നത്. കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് തന്നെയാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ശശി തരൂരിനെ മാത്രം ഒരു ഘട്ടത്തിൽ പ്രത്യേകം പേരെടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്, അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചകൾ ഉണ്ടാകും. ബി ജെ പി ഇക്കാര്യത്തിൽ എത്ര നിലപാടുകൾ, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ സമൂഹങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.